ഞാനിപ്പോൾ ദുബായിലെ അജ്മാനിലാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഇവിടെ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുവരികയായിരുന്നു. ഇത് സിയാദ്, എൻ്റെ ആത്മസുഹൃത്തും എൻ്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. ഞങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സിയാദിനെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ ഐഫ. 3 വർഷത്തെ പ്രണയത്തിന് ശേഷം വീട്ടുകാരുടെ സമ്മതപ്രകാരം ഞാൻ വിവാഹം ചെയ്ത് ഗൾഫിൽ കൊണ്ടുവരികയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് അവളും അവൾക്ക് ഞാനുമാണ്. ഒരു വാക്കുകൊണ്ടുപോലും നമ്മൾ ഇതുവരെ പിണങ്ങിയിട്ടില്ല. സാധാരണ ഗൾഫുകാർക്ക് ഒരു വെള്ളിയാഴ്ച മാത്രമാണ് ഒന്ന് അടിച്ചു പൊളിക്കാൻ പുറത്തിറങ്ങാറ്. പക്ഷേ നമ്മൾക്ക് ദിവസവും ഇത് തന്നെയാണ് പതിവ്. ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെയും സിയാദിൻ്റെയും ജീവിതത്തിലെ സുപ്രധാന സംഭവം നടന്നത്. സിയാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ജയിലിൽ നിന്ന് നാളെ ഇറങ്ങും. എല്ലാം മറന്നു വരികയായിരുന്നു. ചിരിച്ചാലായിരം നിര താരകങ്ങൾ പൊഴിയും, അവളൊന്ന് കരഞ്ഞാലാക്രമം മഴമേഘമൊന്നു കരയും. അതിരില്ലാ സ്നേഹം തന്ന എന്നുടെ ഭാര്യയിൽ മധു നിറയും. അവൾ തന്ന സ്നേഹത്തിനു പകരം എന്തു വില ഞാൻ നൽകും? അവളാണു എൻ ഭാര്യ, അതിരൂപ ദേവത, അഴകിന്റെ ചാരുത, അതിലലിയാൻ മോഹമാ. അവളൊന്നു ചിരിച്ചാലായിരം നിര താരകങ്ങൾ പൊഴിയും, അവളൊന്നു കരഞ്ഞാലാർദ്രമം മഴമേഘമൊന്നു കരയും. അലങ്കാരമൊന്നും വേണ്ട, അവൾ അതിസുന്ദരിയ. ചമയങ്ങളിൽ നിന്നാലും പിന്നൊരു ദേവതയ. മിഴിനീര് പൊഴിയും നേരം അവളെന്നിൽ സാന്ത്വനമാ. നനവാഴ്ന്ന മിഴികൾ തലോടും അവളെന്നോടെ സ്വന്തമാ. കണ്ണീരി കഥകൾ നിറഞ്ഞ ബാല്യമതൊന്നുണ്ട്, അതിൽ നേരിയുരുകിയ പെണ്ണിൻ നോവിൻ മുഖമുണ്ട്. ഞാനൊന്നു വീട്ടിയ കയ്യിൽ സുഖജീവിതമുണ്ട്. ആ കൈ ചേർത്തു പിടിച്ചു അവളെന്നിൽ കൂട്ടുണ്ട്. ഒരു നേരത്തും പരിഭവമില്ല, ഒരു വാക്കിൽ നോവും തന്നില്ല, ഒരു മോഹവും അവൾ ചൊല്ലിയതില്ല. ഓ മലാളവളെൻ്റെ ഭാര്യ, അവളൊന്നു ചിരിച്ചാലായിരം നിര താരകങ്ങൾ പൊഴിയും, അവളൊന്നു കരഞ്ഞാലാർദ്രമം മഴമേഘമൊന്നു കരയും. നോക്കിയിരിക്കുന്നു മുത്തോട് മുത്തഴകൻ്റെ
ചേർന്നവളിങ്ങൾ കൽമൊഴികൾ പറയുന്നു. കൊഞ്ചുന്ന പൂമൊഴി എന്നിൽ അനുരാഗം പകരുന്നു. ഒരു വാക്ക് കൊണ്ടവളിങ്ങൾ നോവത് തന്നില്ല. ഒരു നേരം ഒരു തരി പോലും കഥനം പകർന്നില്ല. ഇനിയുള്ള ജീവിത വഴിയിൽ കൂട്ടിനു നീ മാത്രം. നീ മണ്ണിലെങ്ങനെയാവാൻ ഞാൻ ചെയ്തെന്തൊരു പുണ്യം. ഒരു കുന്നേരം എന്നിൽ കുളിര് ഉണരും നേരം മുന്നിൽ കതിർ. ഉലകിൽ നിന്നവളെന്നുയിര് ഉടയോട് തന്ന ഭാഗ്യമരര്. അവളൊന്ന് ചിരിച്ചാലായിരം നിറതാരകങ്ങൾ പൊഴിയും. അവളൊന്ന് കരഞ്ഞാലാക്രമം മഴമേഘമൊന്നു കരയും. അതിരില്ലാ സ്നേഹം തന്ന എന്നുടെ ഭാര്യയിൽ മധുനിറയും. അവൾ തന്ന സ്നേഹത്തിനു പകരം എന്തു വില ഞാൻ നൽകും. അവളാണ് എൻ ഭാര്യ അതിരൂപദേവത. അഴകിന്റെ ചാരുത അതിലലിയാൻ മോഹമാ. ഒന്നുമില്ല, ഒരു തലവേദന. അതൊന്നല്ല, എന്തോ ഉണ്ട്. പറ. സിയാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് നാളെ ഇറങ്ങും. മോളെ നാളെ വേണമെന്നാ പറഞ്ഞത്. ഒരു കുഞ്ഞാവാത്തതിന്റെ സങ്കടം മാറി വന്നത് നമ്മളെ ചോട്ടൂസിനെ കണ്ടതിന് ശേഷമായിരുന്നു. എല്ലാം മറന്നു വരികയായിരുന്നു. എനിക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ വൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന സിയാദിന് മാഫിയ സംഘത്തിൻ്റെ നിരന്തരമായ വധഭീഷണി ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ വലിയ ദുരന്തമായിരുന്നു അവനെ കാത്തിരുന്നത്. ആദ്യ പ്രസവത്തിൽ തന്നെ ഭാര്യ മരണപ്പെട്ടു. പിന്നീട് അങ്ങോട്ടും കുട്ടിക്ക് ഉമ്മയും ഉപ്പയും സിയാദ് തന്നെയായിരുന്നു. കുട്ടികളില്ലാത്ത എനിക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യൻ ഞാനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. ായിരം നിര താരകങ്ങൾ പൊഴിയും. അവളൊന്ന് കരഞ്ഞാലാർത്രമം മഴമേഘമൊന്നു കരയും. Thank you.
മരൻ പിതാവരുന്നേ, മാരൻ പിതാവരുന്നേ. മഹിമയഴും സുൽത്താന് മലർമഴവില്ലൊരു കനിമോള്, അവളുടെ മധുപൊഴുകും പേരാണ് കുസുമിൽ ജവാല്. ജന്മദിനോർ മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കനകർ കഥയ്ക്ക് അഭിയുന്ന സംഗൃത തമകരി തങ്ക തുങ്ക തതിങ്കിണ തിങ്കൃത തിമികിടമേള തകതന്തരി തരികമ തക്കിടത്തിണ വിന്തിമി കളങ്കൃത താളം. ഒരു പെൺ
ഇരവ് മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ളലോലെ കാത്തിരിക്കും മാരനേ നീ ഇന്നു പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരന് നീ നൽകുമോളെ കഞ്ചകപ്പൂ മൊഞ്ച് കണ്ട് നെഞ്ചിലൊരു പിടിയാശ പൂണ്ട് മഞ്ചലേറി വന്നു നിന്റെ മുത്തുകുമാരൻ പാട്ടും കൂത്തുമായി എത്തി നിന്റെ പൂമണിമാരൻ